രാഹുൽ ഗാന്ധിയുടെ ഭാരതയാത്ര സെപ്റ്റംബർ 11-ന് നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയായ കളിയിക്കാവുള്ളിൽ പ്രവേശിക്കും. 15 ദിവസം കേരളത്തിലൂടെ കടന്നുപോകും. ദേവസേന രാഹുൽ പദയാത്രയായി 25 കിലോമീറ്റർ കേരളത്തിലൂടെ നടക്കും. ഈ 25 കിലോമീറ്റർ രണ്ട് സമയമായിട്ടാണ് നടക്കുന്നത്. രാവിലെ 3 മണിക്കൂറും വൈകുന്നേരം 4 മുതൽ 7 വരെയും. അങ്ങനെ രാവിലെ 3 മണിക്കൂർ, വൈകുന്നേരം 3 മണിക്കൂർ, അങ്ങനെയാണ് രാഹുലിൻ്റെ പദയാത്ര. ബാക്കി എല്ലാം വാഹനത്തിലായിരിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരത പര്യടനമാണ് കോൺഗ്രസ്സുകാർ ഉദ്ദേശിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു സമര പരിപാടിയായിട്ടാണ് കോൺഗ്രസ്സുകാർ ഇതിനെ കാണുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രചരണ തന്ത്രമായിട്ടാണ് ഇതിനെ ആളുകൾ കാണുന്നത്. കാരണം BJP പലതരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരും അത് ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ ഭാവി അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുലിനെ തന്നെ തുറുപ്പ് ഗുലാനെ തന്നെ ഇറക്കി വെട്ടാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് രാഹുൽ പദയാത്ര നടത്തുന്നത്. എന്തായാലും കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ നിലമ്പൂര് കഴിയുമ്പോൾ നമ്മുടെ കോഴിക്കോട് മണ്ഡലത്തിലുള്ളവർക്ക് ഒരു ഭാഗ്യം കിട്ടും. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തവർക്ക് നേരിട്ട് കാണാം രാഹുലിനെ. അങ്ങനൊരു മഹാഭാഗ്യം അദ്ദേഹം ജയിച്ചു പോയതിന് ശേഷം അവിടുത്തുകാർക്ക് കിട്ടും. അതാണ് ഇത്തവണ നിലമ്പൂരുകാർ മുതൽ കോഴിക്കോട് മണ്ഡലത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു മഹാഭാഗ്യം. ഇത് കേരളത്തിലെ പര്യടനം വിജയമാക്കുന്നതിന് വേണ്ടി KPCC അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. KC വേണുഗോപാലനാണ് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു സംഭവമാക്കുക, ഒരു ആഘോഷമാക്കുക, ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ജനങ്ങളെ ഇതിൽ അണിനിരത്തുക, അങ്ങനെ കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ രാഹുലിൻ്റെ പദയാത്രയ്ക്ക് നേടിക്കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം KS സുധാകരനും VD സതീശനും KC വേണുഗോപാലിൻ്റെ ഈ ഏകോപനം അംഗീകരിക്കുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ സീനിയർ നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ എല്ലാവരെയും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദയാത്ര ആണ് സംഘടിപ്പിക്കുക എന്ന് വരുത്തി തീർക്കാനും KC വേണുഗോപാൽ ശ്രമിക്കും. കാരണം KC വേണുഗോപാലിൻ്റെ ഉന്നം വേറെയാണ്. ഏതെങ്കിലും തരത്തിൽ പച്ച പിടിച്ചാൽ UDF വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ താനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളൊരു വിളംബരവും കൂടി ഇതിൻ്റെ പുറകിൽ അദ്ദേഹം നടത്തുന്നുണ്ട്, രഹസ്യമായും പരസ്യമായും. അത് മറ്റ് നേതാക്കൾ മണത്തറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാലിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കോർഡിനേഷൻ ഒക്കെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ തന്നെ കുശിച്ച് ഉയർന്നിട്ടുണ്ട്. എന്തായാലും 11-ാം തീയതി കഴിയുമ്പോൾ, സെപ്റ്റംബർ 11 കഴിയുമ്പോൾ നമുക്ക് ഏകദേശമായ ഒരു രൂപം നമുക്ക് കിട്ടും.